നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. സൂപ്പർ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ സുവർണ കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കാവുന്ന കാലഘട്ടം, അത് റയൽ മാഡ്രിഡ് കരിയർ ആയിരുന്നു. നമുക്കറിയാം, മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്നായിരുന്നു അദ്ദേഹം റയലിലേക്ക് എത്തിയത്. തകർപ്പൻ പ്രകടനം റയലിന് വേണ്ടി അദ്ദേഹം നടത്തി എന്നുള്ളതാണ്. 450 ഗോളുകൾ അദ്ദേഹം ക്ലബിന് വേണ്ടി അടിച്ചു കൂട്ടിയിട്ടുണ്ട്. ഒരുപാട് ബാലൻഡിയോർ പുരസ്കാരങ്ങളും ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങളും ഒക്കെ അദ്ദേഹം റയൽ മാഡ്രിഡിൽ വെച്ച് സ്വന്തമാക്കിയിട്ടുണ്ട്. പക്ഷെ 2018 അദ്ദേഹം റയൽ വിട്ടുകൊണ്ട് യുവന്റസിലേക്ക് ചേക്കേറി. 100 മില്യൺ യൂറോയാണ് അദ്ദേഹത്തിന് വേണ്ടി യുവന്റസ് ചിലവഴിച്ചിരുന്നത്. അതിന് പല കാരണങ്ങളും ഉണ്ട്. പ്രധാനമായും ഒരുപാട് റൂമറുകൾ അതിനെ ചുറ്റിപ്പറ്റി നിലനിന്നിരുന്നു. അതായത്, കൂടുതൽ മെച്ചപ്പെട്ട സാലറി ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ആവശ്യപ്പെട്ടുവെന്നും, എന്നാൽ പെരസ് അത് നൽകാൻ തയ്യാറാവാത്തതോടുകൂടി ക്രിസ്റ്റ്യാനോ റൊണാൾഡോ റയൽ വിട്ടു എന്നും ഒക്കെയായിരുന്നു പുറത്തേക്ക് വന്ന റൂമറുകൾ. ഏതായാലും കൃത്യമായ കാരണം എന്താണ് എന്നുള്ളത് അവ്യക്തമാണ്. പക്ഷെ റയലിനോടുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നായിരുന്നു, അതല്ലെങ്കിൽ പെരസിനോടുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നായിരുന്നു ക്രിസ്റ്റ്യാനോ റൊണാൾഡോ റയൽ മാഡ്രിഡ് വിട്ടുകൊണ്ട് യുവന്റസിൽ എത്തിയിരുന്നത്. യുവന്റസിൽ എത്തിയ ആ ഒരു സമയത്ത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോക്ക് ഉണ്ടായിരുന്ന നിലപാട് ഇപ്പോൾ അദ്ദേഹത്തിന്റെ യുവന്റസിലെ സഹതാരമായിരുന്ന കെയ്ലേനി പങ്കുവച്ചിട്ടുണ്ട്. അതായത്, വളരെയധികം പ്രതികാര ദാഹത്തിലായിരുന്നു ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഉണ്ടായിരുന്നത്. ഒരു ഭ്രാന്തമായ അഭിനിവേശത്തിലായിരുന്നു ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഉണ്ടായിരുന്നത് എന്നാണ് കെയ്ലേനി പറഞ്ഞിട്ടുള്ളത്. അതായത്, റയലിനേക്കാൾ കരുത്തനാണ് താൻ എന്ന് റയലിനോട് പ്രതികാര ദാഹത്തോടുകൂടി തെളിയിക്കണം എന്നുള്ള ഒരു വിചാരമായിരുന്നു ക്രിസ്റ്റ്യാനോ റൊണാൾഡോക്ക് ഉണ്ടായിരുന്നത്, ഒരു മനോഭാവമായിരുന്നു ക്രിസ്റ്റ്യാനോ റൊണാൾഡോക്ക് ഉണ്ടായിരുന്നത് എന്നാണ് കെയ്ലേനി പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: യുവന്റസിലെ ആദ്യ വർഷം ക്രിസ്റ്റ്യാനോ റൊണാൾഡോക്ക് ഒരു ഭ്രാന്തമായ അഭിനിവേശം ഉണ്ടായിരുന്നു. അതായത്, റയൽ മാഡ്രിഡിനേക്കാൾ താനാണ് കരുത്തൻ എന്ന് തെളിയിക്കാൻ വേണ്ടി ക്രിസ്റ്റ്യാനോ റൊണാൾഡോ വളരെയധികം ആഗ്രഹിച്ചിരുന്നു. അത്തരത്തിലുള്ള ഒരു പ്രതികാര ദാഹം ക്രിസ്റ്റ്യാനോ റൊണാൾഡോക്ക് ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ കെയ്ലേനി പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ക്രിസ്റ്റ്യാനോ റൊണാൾഡോ 3 വർഷക്കാലമാണ് യുവന്റസിൽ തുടർന്നിട്ടുള്ളത്. ആദ്യ സീസണിൽ അദ്ദേഹം യുവന്റസിന് വേണ്ടി 28 ഗോളുകൾ നേടി. 2ാമത്തെ സീസണിൽ 37 ഗോളുകളും 3ാമത്തെ സീസണിൽ 36 ഗോളുകളും ക്രിസ്റ്റ്യാനോ റൊണാൾഡോ നേടിയിട്ടുണ്ട്. ഇങ്ങനെ 100-ലധികം ഗോളുകൾ അദ്ദേഹം യുവന്റസിന് വേണ്ടി സ്വന്തമാക്കിയിട്ടുണ്ട്. പിന്നീട് 2021 അദ്ദേഹം മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് പോവുകയായിരുന്നു. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. പ്രീമിയർ വീണ്ടും കാണാം.